സോ ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂടുതലർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഒരു ഹൊറർ ഗെയിമായിട്ട്. സോ ഈ ഗെയിമിൻ്റെ പേരാണ് നൈറ്റ് മെയർ ഫയൽസ് ക്ലാപ്പ് ക്ലാപ്പ്. സോ നമ്മളിന്ന് ക്ലാപ്പ് ക്ലാപ്പാണ് കളിക്കാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാം. സോ ഇവിടെ ഗെയിം ലോഡ് ആവുന്നുണ്ട്. സോ ഇപ്പം എന്ത് എഴുതി കാണിക്കുമല്ല. സോ ഒക്ടോബർ 8, 1984 എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. സോ എന്ന ലെറ്ററാ. സോ ഞാൻ ന്യൂസ് പേപ്പറിൻ്റെ അകത്ത് ഹൗസ് സിറ്റിംഗ് ജോബിനെ പറ്റിയിട്ടൊരു പരസ്യം കണ്ടു. അപ്പോൾ ആ സമയം എനിക്ക് പൈസക്ക് കുറച്ച് ഇതുണ്ടായിരുന്നു, മീൻസ് പൈസയൊക്കെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആ ജോലിക്ക് വേണ്ടിയിട്ട് സൈനപ്പ് ചെയ്തു, മീൻസ് ഞാൻ ജോലിക്ക് കയറി. അപ്പോൾ മിക്കവാറും ഇതൊരു ഹൗസ് സിറ്റിംഗ് ഗെയിം ആയിരിക്കും. ഓ, അത്യാവശ്യം ഒരു ഒച്ചയൊന്നുമില്ലാത്ത നെയ്ബർഹുഡ് തന്നെ. സോ അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്, നമുക്ക് ഇറക്കാല്ല അവരോട് പോയിട്ട് ചോദിക്കാം. സോ ഞാനിത് ഗെയിം തെറാപ്പിസ്റ്റിനെല്ലാം കണ്ടിട്ടാണ് ഈ ഗെയിം കളിക്കാൻ വേണ്ടി തുടങ്ങിയത്. അത്യാവശ്യം ക്രീപ്പി ആയിട്ടുള്ള ഗെയിം തന്നെയാണ്. സോ ഈ പുള്ളിക്കാരനാരാണ് സംസാരിക്കുന്നത്? സോ നമ്മളിപ്പോൾ അയാളോട് സംസാരിക്കൂ എന്ന്, നമ്മൾ ഹൗസ് സിറ്റിംഗ് ചെയ്യേണ്ട മാക്സിമിൻ്റെ വീടാണ് നമ്മൾ ചോദിക്കുന്നത്. സോ ഏത് വീടാണ് നിങ്ങൾ ചോദിക്കുന്നത്? മാക്സിമിൻ്റെ പ്ലേസാണ് ഞാൻ ചോദിക്കുന്നത്. സോ മാക്സിമിൻ്റെ വീടാണോ? എൻ്റെ പേര് മാർക്കോ ബോട്ടോവ്സ്കി. അപ്പോൾ കണ്ടതിൽ സന്തോഷം, പുള്ളിക്കാരൻ അങ്ങനെ സംസാരിക്കുന്നത്. സോ പുള്ളിക്കാരനിപ്പോൾ ഒരു വീട് പറഞ്ഞു തരുമെന്നാണ് തോന്നുന്നത്. ഞാനാണെങ്കിൽ അയാളോട് സംസാരിച്ച് പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് അങ്ങോട്ട് പോയാലും മാക്സിമിൻ്റെ വീട് എത്തും എന്നാണ്. സോ ഇതാണ് തോന്നുന്ന വീട് നമ്മൾ ഹൗസ് സിറ്റിംഗ് ചെയ്യേണ്ടത്. സോ അവിടെ എന്തോ എഴുതിയിട്ടുണ്ടല്ലോ. സോ സ്മാർട്ട് വീട് അങ്ങനത്തെ എന്തോന്ന് എഴുതി കാണിച്ചത്. സ്മാർട്ട് എന്ന് വെച്ചാൽ ഇതല്ലേ, സ്മാർട്ട് ഫോൺ അടുത്ത് എന്തോ സാധനം. സോ കീസ് ബാക്ക് യാർഡിൽ വെച്ചിട്ടുണ്ടാവുന്ന പറയുന്നത്. നമുക്ക് ബാക്ക് യാർഡിൽ പോയിട്ട് നോക്കാം അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന്. ഈ ഗെയിംസിൻ്റെ അകത്തെല്ലാം ബാക്ക് യാർഡിലാണ് കൂടുതൽ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. മീൻസ് ഹൊറായിട്ട് എലമെൻസ് എല്ലാം ബാക്ക് യാർഡിൽ പോകുമ്പോൾ ഉണ്ടാവുക. സോ നമുക്കാണെങ്കിൽ ഇവിടെ എവിടെ കീ ഉണ്ടാവുക? ഇത് ഫുള്ള് തപ്പണല്ലോ. ഇവനെന്തോ പറയുന്നുണ്ട്, ഫ്ലവർ പോട്ട്സിലായിരിക്കും കീ എന്നാണ്. സോ അതാണെങ്കിൽ നേരത്തെ എടുത്താൽ പോരെ. സോ ഇതല്ലേ കീ. സോ കീ കിട്ടിയിട്ടുണ്ട്. സോ ഇതെങ്ങനെയാണ്? സോ അകത്താണെങ്കിൽ എന്തോ ഒരു റെഡ് ലൈറ്റ് കത്തുന്നുണ്ട്. അത് റെഡ് ലൈറ്റ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ സ്മാർട്ട് ഹൗസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അത്യാവശ്യം സ്വിച്ച് ഒന്നും ഇടാണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എന്തോ ഓണാവുന്നതാണ്. മീൻസ് അപ്ലയൻസ് എല്ലാം ഓപ്പൺ ഓട്ടോമാറ്റിക്കായിട്ട് ഓണാവും സെൻസർ വെച്ചിട്ട്. അതാണെന്ന് തോന്നുന്നേ ഒരു ഉദ്ദേശിച്ചത്. സോ ഡോറ് തുറന്നിട്ടുണ്ട്. സോ ഇന്ന് ലൈറ്റ് ഇല്ലാത്ത, ലൈറ്റ് എങ്ങനെ ഓണാക്കുക? നമുക്ക് ഡോറ് എടുക്കാനും പൂട്ടാ. സോ ലൈറ്റ് ഓണാവാത്ത വിളി. ഇത് അത്യാവശ്യം പേടിപ്പെടുത്തി. സോ വെൽക്കമിങ്. സോ ഞാൻ അതാ പറയുന്നത്. ആ ഇപ്പം എനിക്ക് ഓർമ്മ, സ്മാർട്ട് ഹൗസ് അല്ലേ അല്ലേ. സോ ഒരു റിമോട്ട് ഉണ്ടല്ലോ. സോ റിമോട്ട് വെച്ചിട്ട് കാണാൻ പറ്റുമോ? ആ റിമോട്ട് വെച്ചിട്ട് നമുക്ക് ടി വി കാണാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ. ഇത് റൊട്ടേറ്റ് എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഇത് ടി വി ഓണായി. വാ സീൻ തന്നെ. സോ നമുക്ക് ടി വി ഓണാക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. സോ ഇവിടെ എന്തോ ഉണ്ടല്ലോ, ലെറ്റർ ഉണ്ടല്ലോ. എന്നാ അത്? സോ ഇതെന്തോ ഓർഡർ ചെയ്തെയാണ്. ക്ലാപ്പ് ക്ലാപ്പാ ബുക്കിൻ്റെ പേരാ. ക്ലാപ്പ് ക്ലാപ്പ് എന്താപ്പോ ക്ലാപ്പ് ക്ലാപ്പ് ബുക്കിൻ്റെ പേരാ. നേരത്തെ കണ്ട പുള്ളിക്കാരൻ്റെ അടുത്ത് ക്ലാപ്പ് ക്ലാപ്പ് എന്ന് പറഞ്ഞ ബുക്കാണെന്ന് തോന്നി ഞാൻ കണ്ടത്. ഞാൻ വായിച്ചിന്. അത് ഈ ടു ഡു ലിസ്റ്റാണെന്ന് തോന്നുന്നത്. മെയിൽ ബോക്സ് വെക്കണം, പ്ലാന്റ്സ് വാട്ടറിങ് ചെയ്യണം, പിന്നെ ട്രാഷ് എടുത്ത് കളയണം. സോ ഓ ഇതാണല്ലേ, ഇതാണ് ക്ലാപ്പ് ക്ലാപ്പ്. അപ്പോൾ അതെന്തോ ഒരു ഇതാണെന്ന് തോന്നുന്നു, ഒരെന്തോ ഇൻസ്റ്റാളാക്കിയതാണെന്ന് തോന്നുന്നു. ക്ലാപ്പ് ക്ലാപ്പ് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമോ? ഓ ഇതെല്ലാം ഉണ്ടല്ലോ ഇട. സോ ഇതെന്താ ലോണ്ടറിൻ്റെ സാധനങ്ങളെല്ലാം ഇല്ല. സോ ഞാനാ ശ്രദ്ധിച്ചില്ല, ഞാൻ വിചാരിച്ച വെറുതെയാണെന്ന്. സോ ഇതാണ് നമ്മളെ ബാക്ക് യാർഡ്. സോ ഇവിടെ ക്ലാപ്പ് അടിച്ചാലൊന്നും ഉണ്ടാവില്ലേ. ക്ലാപ്പ് ക്ലാപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ സ്മാർട്ട് അപ്ലയൻസ് ആണ്. അത് ഇൻസ്റ്റാളാക്കിയാൽ നമ്മൾ ക്ലാപ്പ് അടിച്ചാൽ തന്നെ ലൈറ്റ് ഓണാവും ഓഫാവും ചെയ്യും. സോ അവിടെ എന്തോ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ടു ഡു ലിസ്റ്റിൽ. ക്യൂ അമർത്തിയാൽ അവർ ക്ലാപ്പ് അടിക്കും, എന്നിട്ട് ലൈറ്റ് ഓഫാവും ഓണാവും ചെയ്യും. സോ ഇത് ഫാമിലി ഫോട്ടോ ആണെന്നാണ് തോന്നുന്നത്. ടി വിയിൽ എന്തോ ന്യൂസ് കാണിക്കുന്നുണ്ടല്ലോ. സോ ഇതെന്നോ ബുക്ക്, എന്തോ ക്രൈം ത്രില്ലർ ആണെന്നാണ് തോന്നുന്നത്. നമുക്കാണെങ്കിൽ കേൾക്കാൻ ഇപ്പോൾ ടി വി ഓഫാക്കുക. അല്ല ഇതെന്നോ ചാനല്, ഡ്രാക്കുളേ അത്. നമ്മുടെ ചാനൽ മാറ്റി നോക്കെ. ഇതെങ്ങനെ ഓഫാക്കുക? ഇപ്പം ഏത് ബട്ടണിൽ നിൽക്കുക? നമ്മളോട് എന്തോ എക്സ്പ്ലോർ ദ റൂംസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ടേ. സോ ഇതെങ്ങനെ ടി വി ഓഫാക്കുക? അവിടെ നിൽക്കട്ടെ, മനസ്സിലാവുന്നില്ല എങ്ങനെ ഓഫാക്കണ്ടേന്ന്.
സോ നമ്മളോട് പറഞ്ഞത് റൂംസൊക്കെ എക്സ്പ്ലോർ ചെയ്യാനാണ്. ടോട്ടൽ 6 റൂംസ് ഉണ്ടെന്ന് തോന്നുന്നു. സോ ഓ, നമ്മൾ ക്ലാപ്പ് അടിക്കുമ്പോൾ റൂം ഓട്ടോമാറ്റിക് ആയിട്ട് എക്സ്പ്ലോർ ആവും. പിന്നെ ഇതാ ടോയ്ലറ്റ് ഉണ്ട്, പിന്നെ കൈ കഴുകേണ്ട ഒരു സ്ഥലം. പൂട്ടാൻ പറ്റുമോ? പിന്നെ ഇല്ല എന്നാ മോ, ഇത് തന്നെയല്ലേ ഇടാ. പിന്നെ ലോണ്ടറിക്കുള്ള സാധനങ്ങളുണ്ട്. സോ ഇതാണെന്ന് തോന്നുന്നു ഇവിടുത്തെ കാര്യങ്ങൾ. സോ ഇതെന്താണ്? ഇത് വലിയ റൂമാണെന്ന് തോന്നുന്നു. ഇത് ഗാരേജ് ആണെന്ന് തോന്നുന്നു. ഞാൻ സ്റ്റാർട്ടിങ് കണ്ടിന്യൂ. അപ്പോൾ ഇതാണ് ഗാരേജ്. സോ ഇവിടെ എന്തോ വാട്ടറിങ് ചെയ്യേണ്ട സാധനമുണ്ട്. നമുക്ക് മിക്കവാറും ഇതെടുത്തിട്ടായിരിക്കും ചെയ്യേണ്ടി വരിക. സോ ഇത് തുറക്കാൻ പറ്റുമോ? ഇല്ല അല്ല, അത് തുറക്കാൻ പറ്റില്ല. ഗാരേജിൽ വരണമെങ്കിൽ ഇതിന് ഇങ്ങനെ തന്നെ വരേണ്ടി വരും. സോ ഈ വാതിൽ തുറന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്ക് യാർഡിലെത്തിയത്. ഈ വാതിൽ തുറന്നാൽ നമ്മൾ ബാക്ക് യാർഡിലെത്തും. സോ ഇവിടെ ആയിരിക്കും നമുക്ക് ചെടി വാട്ടറിങ് ചെയ്യേണ്ടത്. സോ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. സോ നമ്മുടെ റോഡിൽ 2 റൂം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് മുകളിൽ പോയിട്ട്, മുകളിലെ ഡാർക്കാന്നല്ല, ഇനി മുകളിലായിരിക്കും റൂംസൊക്കെ. ഓ, നമ്മൾ ഓൾറെഡി 3 റൂം എക്സ്പ്ലോർ ചെയ്താ. പക്ഷേ ഇവിടെ ടോട്ടൽ 4 റൂം ഉണ്ടല്ലോ. ഒന്നും തുറക്കാൻ പറ്റില്ല, ലോക്ക്ഡാണ്. സോ അവിടെ ആയിരിക്കും മിക്കവാറും എന്തെങ്കിലും ഒളിഞ്ഞു നിൽക്കുക. സോ നമ്മളിപ്പോൾ ടോട്ടൽ 4 റൂം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ടോട്ടൽ 3 എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ മിക്കവാറും ഇത് ഇവർ കൂട്ടുമായിരിക്കും, ഇത് ഈ സ്ഥലം ഇവർ കൂട്ടുമായിരിക്കും. സോ നമുക്ക് ലൈറ്റ് ഓൺ ആക്കാൻ പറ്റുന്ന അല്ലേ ഇവർ റൂംസൊക്കെ കൂട്ടുമോ അറിയില്ല. സോ ഇതെന്താണ്? ഇത് വീണ്ടും ബാത്റൂമാണ്. സോ ഇത് നമുക്ക് വിടാം, ഇതിൽ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല. ഇതെന്താ സാധനം? സോ ഇതാണ് ഇതിൻ്റെ ബാത്ടബിലൊക്കെ കണ്ടിട്ടുണ്ട് ഗെയിംസിൻ്റെ അകത്ത്, നമ്മൾ ടോക്കിംഗ് ടോമിൻ്റെ അകത്തല്ല. സോ നമുക്കാണെങ്കിൽ ഈ വാതിൽ വന്നിട്ട് ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യാം. ഇപ്പം കുറച്ച് പേടിയാവുന്നുണ്ടൊക്കെ, പക്ഷെ അത്രയില്ല. ഗെയിം ഓക്കെയാണ്, പക്ഷേ ഇതെങ്ങനെയാക്കുമോ? വാതിൽ പോയാ. സോ നമ്മൾ 5 റൂം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ആ, ഇനി ഒരു റൂമും കൂടി ഉണ്ടല്ലേ. ഇതൊന്നും തുറക്കാൻ പറ്റാത്ത ഓഷ്യൻ ഡു നോട്ട് എൻ്റർ. ഒന്നാമ റൂമിൽ എന്തെങ്കിലും ഉണ്ടോ? സോ ഇവിടെ ക്ലാപ്പ് അടിച്ചു. ഇതായിരിക്കും ഇവരെ മെയിൻ ബെഡ്റൂം. എന്തായാലും ഈ വീട് ഓക്കെ ആണെന്നാണ് തോന്നുന്നത്. സോ എന്തായാലും നമുക്ക് ടു ഡു ലിസ്റ്റിലത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാം. സോ അടുത്ത് നമുക്ക് മെയിലല്ലേ എടുക്കണ്ടേ. ഈ സമയത്തെല്ലാം ആരെങ്കിലും മെയിൽ അയക്കുക. സോ സാധാരണ ഇപ്പോൾ ഇമെയിലല്ലേ സാധാരണ മെയിലൊക്കെ വരാറ്. എന്തായാലും നമ്മളോട് പോയിട്ട് ചെക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. എൻ്റെ സ്റ്റാർട്ടിങ്ങിലെത്തിയും പിന്നെ എൻഡിങ്ങിൻ്റെ ചെറിയ ഭാഗമെല്ലാം ഞാൻ കണ്ടിനി. അത്യാവശ്യം സ്കാറിയാണ് ഈ ഗെയിം. പക്ഷേ എങ്കിൽ ഗെയിമേഴ്സിൻ്റെ ഒപ്പീനിയൻ എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്കാരി അല്ല, പക്ഷെ സ്കാരിയാണ്. അങ്ങനത്തെ ഒരു ന്യൂട്രൽ ഒപ്പീനിയൻ ആണ് പല ആൾക്കാരും പറഞ്ഞിട്ടുള്ളത്. സോ ഇതല്ല മെയിൽ ബോക്സ്. ഇവിടെ എന്തുണ്ടല്ല? മിസ്സിങ് പ്ലീസ് ഹെൽപ്പ് ജെങ്കൾ ജെക്സോൺ. ആ ഗൈസ്, ഇപ്പോൾ ആണ് ട്വിസ്റ്റ് വന്നത്. അതായത് ഈ ജെങ്കൽ ജെക്സോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹൗസ് സിറ്റർ ആയിരുന്നു. അങ്ങനെ പുള്ളിക്കാരനെ ഒരു സമയത്ത് കാണാതായി. സോ അതിനെ പറ്റിയിട്ടാണ്. പക്ഷേ ആ ഗൈസ് BGM വന്നിട്ടുണ്ട്. സോ ഇനി ഗെയിം ടെററായിരിക്കും. സോ അയാളും നമ്മളെ പോലത്തെ ഒരു ഹൗസ് സിറ്ററാണ്. പക്ഷേ എങ്കിൽ ഈ നെയ്ബർഹുഡിൽ എവിടെയോ പുള്ളിക്കാരൻ പോയി ഹൗസ് സിറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ കാണാതായി. ഇനി ഈ വീട്ടിലാണ് പുള്ളിക്കാരൻ വന്നത്. സോ അവസാനം ഏത് പാർക്കിൻ്റെ അകത്ത് അന്നുപോലും കണ്ടത്, ഒരു ബ്ലാക്ക് സ്വെറ്ററും ബ്ലാക്ക് ഹാറ്റും ഇട്ടിട്ട്. എന്തായാലും നമുക്ക് ശ്രദ്ധിക്കണ്ട. സോ ഇനി നമുക്ക് ഇരു സാധനം എടുത്തിട്ട് അവിടെ എന്തോ തുടങ്ങുന്നുണ്ടല്ലോ, അവിടെ പോയിട്ട് വാട്ടറിങ് ചെയ്യാം പ്ലാന്റ്സിന്. സോ ഇതെങ്ങനെ മാറ്റോളി റൊട്ടേറ്റ് കാണിക്കുന്നുണ്ടല്ലോ, ഇങ്ങനെയാണോ? ഇങ്ങനെയാ? അവിടെ എന്തോ ലോഡാവുന്ന പോലെയുണ്ട്. സോ ഇങ്ങനെയായിരിക്കും നമുക്ക് വെള്ളമാക്കേണ്ടത്. സോ ഇവിടെ ഏകദേശം ഫുള്ള് ലോഡാവാനായിട്ടുണ്ട്. സോ നമ്മളെ വാട്ടറിങ് പ്ലാന്റ്സ് കഴിഞ്ഞില്ല, ഇനിയുണ്ടോ? ഭ്രാന്ത് തന്നെ. സീ മിഷൻ എന്തിനാണ്? ഇത് പ്ലാന്റ് ചെയ്യണം അല്ല, ഇത് വാട്ടറിങ് ചെയ്യണോ? ഇത് വേണ്ടി വരില്ല, കാരണം ഒന്നും കാണിക്കുന്നുണ്ടല്ലേ, കാണിക്കുന്നില്ലല്ലോ. ഇവിടെ കഴിഞ്ഞെന്നാ തോന്നുന്നു. ഇല്ലേ, ഓ ഇനി അവിടെയാണല്ലേ. പക്ഷെ ഇതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ, തിളങ്ങുന്നുമില്ല. സോ ഗൈസ് അവിടെ ലോഡാവുന്നുണ്ട്. സോ നമുക്ക് ഇങ്ങനെ തന്നെയാണ് ചെയ്താൽ മതി എന്ന് തോന്നുന്നു. സോ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ എന്തോ ഫിയേസ്റ്റ് ഫേദം എന്ന് പറഞ്ഞൊരു ഗെയിം കളിച്ചത്, അത്യാവശ്യം വ്യൂസ് എല്ലാം അതിന് കിട്ടി, 200 മുകളിൽ ഉണ്ട്. പിന്നെ അതിൻ്റെ പാർട്ട് 2 എല്ലാം നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കുറച്ച് കഴിയട്ടെ, കുറച്ച് വ്യൂസൊക്കെ കിട്ടട്ടെ എന്ന് വിചാരിച്ച്. സോ നമ്മൾ ഇന്നൊരു പുതിയ ഗെയിം കളിക്കാമെന്നും വിചാരിച്ച്. ഈ ഗെയിമിൻ്റെ പേര് ക്ലാപ്പ് ക്ലാപ്പ്. സോ ക്ലാപ്പ് ക്ലാപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഉദ്ദേശിച്ചത് ഒരു അപ്ലയൻസ് ആണ്. അപ്ലയൻസ് എന്ന് പറയുമെന്നറിയില്ല, പക്ഷേങ്കിൽ എന്തോ ഒരു ഇതാണ്, സിസ്റ്റമാണ്. അപ്പോൾ നമുക്ക് ലൈറ്റും ഫാനും അങ്ങനത്തെ എല്ലാം ഓഫാക്കാനും ഓണാക്കാനും
നമുക്ക് ഇത് ക്ലാപ്പ് അടിച്ചാൽ മതി. ഓക്കെ, സോ ഞാൻ റിയൽ ലൈഫിൽ അത് നമ്മുടെ സ്കൂളിൻ്റെ അകത്തൊക്കെ കാണുമല്ലോ, എക്സിബിഷൻ അല്ലോ, ഞാൻ ക്ലാപ്പ് ക്ലാപ്പ് ചെയ്ത ഓണാവുന്ന ബൾബ് അതേപോലെയാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇവിടെ വീടിൻ്റെ ഫുൾ അപ്ലയൻസും, നമുക്കിത് എവിടെയെങ്കിലും പോയിട്ട് ചാടാമല്ലേ. സോ ഗ്രാവ് ദി ട്രാഷ് ഫ്രം ദ കിച്ചൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ തുറക്കുക, ഇത് ഇവിടെ വെച്ചാൽ മതിയാ. സോ നമുക്ക് തൽക്കാലം കിച്ചണിൽ പോയിട്ട്, ഇപ്പോൾ റെഡ് ലൈറ്റ് ഉണ്ടല്ലോ, ആ വീടിൻ്റെ ഉള്ളിലത്തെ അല്ല, ആ വീടിൻ്റെ ഉള്ളിലത്തെ അല്ല, പുറത്തുനിന്നാന്ന് തോന്നുന്നു. സോ ഇതാ ഇതല്ലേ ട്രാഷ്. സോ ഇത് തന്നെ അത്യാവശ്യം കനുണ്ടെന്നാണ് പറയുന്നത്. ഇത് നെല്ലും കൊട്ട്, കോഴീൻ്റെ ബീഫിൻ്റെ എന്തോ ആയിരിക്കും അത്. ആ പുള്ളിക്കാരൻ പറഞ്ഞില്ലേ അത് ചാടാൻ വേണ്ടിയിട്ട്. സോ എവിടെ ചാടണ്ടേ, ഫ്രണ്ട് ഡോറാ ബാക്ക് ഡോറാ, എവിടെ ചാടുക? കൽക്കെല്ലാം ബാക്കിലേ കൂടാ. ഏ എന്തായാലും ഏതോ വൃത്തിയോട്ടം നമ്മളെ മുന്നിൽ ചാടിയിട്ടുണ്ട്. സോ നിങ്ങൾ എന്നെ പേടിപ്പിച്ചല്ലോ എന്ന് ഇരിക്കണം, അല്ലെങ്കിൽ വേണ്ട. നീ ആരാന്ന്? സോ പുള്ളിക്കാരൻ്റെ ഏജൻ്റ് ആണെന്ന് പോലും, ഏജൻ്റ് റെസ്റ്റൂളിനോ FIB എന്നാന്ന് പോലും. സോ എന്നാ കാര്യം ചോദിക്കാം നമുക്ക്, എന്താടാ കാര്യം? ഒന്ന് പെട്ടെന്ന് പറയട്ടെ, ഇതിങ്ങനെ മാറ്റുക, സ്കിപ്പ് ചെയ്താൽ മതി. സോ ഇവിടെ ഈ ഒരു സ്ഥലത്ത് കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇവിടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ വന്നത്. ഇവിടെയെല്ലാം ഫൈനാണ്, തൽക്കാലം നിങ്ങൾ പോയിക്കോന്നാണ് പറയുന്നത്. സോ നിങ്ങൾക്ക് ഉറപ്പാണ്, നിങ്ങൾക്കെല്ലാം നിങ്ങളെ കൺമുന്നിൽ നിന്ന് തന്നെ കണ്ടി വരും, ആൾക്കാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. സോ 100% ഉറപ്പാണ്, ഇവിടെയൊന്നുമില്ല. സോ നിങ്ങൾ ചെവിയും കണ്ണും ഓപ്പൺ ആക്കി വെക്കാനാണ് പറയുന്നത്, നിങ്ങൾ എന്തായാലും ഇവിടുന്ന് രക്ഷപ്പെടേണ്ടി വരും. സോ ഓഫ്കോഴ്സ് താങ്ക്സ് ഇൻസ്പെക്ടർ. താങ്ക്സ് അല്ല, നിങ്ങൾ പേടിപ്പിച്ചേം പോരാ, ഞാൻ പുള്ളിക്കാരൻ പോകുന്നുണ്ട്. നിങ്ങൾ എവിടെയാണ് പോകുന്നത്? അല്ല സാധാരണ ഇൻവെസ്റ്റിഗേഷൻ എല്ലാം വരുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് തന്നെ വരുവാ, ഇയാളെന്നാ എന്തോ ഉണ്ടല്ല, ഇയാളെന്നാണ് ഇപ്പം ഇവിടെ വന്നേ? എന്തിനു രാത്രി ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ വരുന്നത്? സാധാരണ ഒരു രാവിലെ എല്ലാം പോരെ. എന്തായാലും ഞാൻ വിചാരിച്ച പ്രേതം വന്നു വന്ന്. അയ്യോ എന്തായാലും എല്ലാം കൊട്ടെന്ന് ബീഫിൻ്റെ എന്നാ തോന്നുന്നു. സോ ഇത് ചാടേണ്ടത് അവിടെ ഉണ്ടല്ലേ, ഇവിടെ ഒരു ട്രാഷ് ബിൻ ഉണ്ട്, ഇവിടെ ആയിരിക്കും ചാടേണ്ടി വരിക. സോ പുള്ളിക്കാരനിപ്പം പോകുന്നുണ്ട്. സോ നമുക്ക് ഈ ബീഫിൻ്റെ അല്ലെങ്കിൽ ഈ ചിക്കൻ്റെ ഇത് റിമൈൻസ് നമുക്ക് ഇവിടെ വെക്കാം. ചാടാം നമുക്ക്. സോ ഇത് പൂട്ടണോ? സോ എന്നാ കാണിക്കാത്ത? സോ നമ്മുടെ ട്രാഷ് ഇങ്ങനെ വെക്കും, ഇത് ഇങ്ങനെയാ മനസ്സിലാവുന്നില്ല ഇത്. ആ ഓക്കെ. സോ കിച്ചണിൽ പോയിട്ട് കുറച്ച് ഭക്ഷണം എടുക്കാനാണ് പറയുന്നത്. ഇന്ന് ആവാത്ത നാട വിട്ട. സോ നമുക്ക് കിച്ചണിൽ പോയിട്ട് കുറച്ച് ഭക്ഷണം എടുത്ത് തിന്നാം. സോ ഏ എന്താ അത്? ഞാൻ എന്തോ കണ്ടല്ല അവിടുന്ന്, ആരോ ഉണ്ട് ഗൈസ്. പ്രേതത്തിൻ്റെ എൻട്രി തുടങ്ങി, BGM എല്ലാം കയറാൻ തുടങ്ങിയിട്ടുണ്ട്. ഗൈസ് ആരോ ഉണ്ടല്ല അവിടെ, TV ഇപ്പോൾ ഓണായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ അത് ആരായിരിക്കും ക്ലാപ്പ് അടിച്ചിട്ടുണ്ടാവുക? ആ നമ്മുടെ അപ്പുറത്തെ വാതിൽ തുറന്നിട്ടിട്ടുണ്ടല്ലേ. സോ ഇവിടെ പിസ്സ കഴിച്ചേണ്ട ബാക്കിയെല്ലാം ഉണ്ട്. സോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കിച്ചണിൽ പോയിട്ട് ഫുഡ് എടുക്കാനാണ്. പുതിയ മിഷൻ വന്നാ അപ്സ്റ്റാറിലത്തെ റൂമിൽ പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്യാനാണ് പറയുന്നത്. തൽക്കാലം ഇവിടുത്തെ ഗാരേജിൻ്റെ ആയിട്ട് നമുക്ക് നോക്കാം, കാരണം എവിടുന്ന പ്രേതം വരുമെന്ന് പറയാൻ പറ്റൂല. ഞാൻ ഇതിൻ്റെ ഗെയിമിൽ കണ്ടില്ല, സ്റ്റാർട്ടിങ്ങും പിന്നെ എൻഡിങ്ങിനെ ചെറുതാണ് കണ്ടത്. എൻഡിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല, ഞാൻ അത്ര പേടിക്കും എന്ന് എനിക്കറിയില്ല. കാരണം ഇങ്ങനത്തെ ജംസ്കാരെല്ലാം വരുമ്പോൾ ഞാൻ ആലേറി വിളിക്കും, അങ്ങനത്തെ ഒരു പ്രശ്നം എൻ്റെ അടുത്തുണ്ട്. പക്ഷേ ഇങ്ങനെ ഇങ്ങനത്തെ ഗെയിം കളിച്ചാൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. സോ നിങ്ങൾക്കിത് കാണുമ്പോൾ പേടിയൊന്നും തോന്നില്ല, പക്ഷേ നിങ്ങൾ ഇയർഫോൺ വെച്ചിട്ട് ഇത് കളിച്ചു നോക്കണം, അങ്ങനെ കളിച്ചു നോക്കിയാൽ അതിൻ്റെ പേടി എത്ര ഉണ്ടെന്നൊക്കെ മനസ്സിലാവും. സോ ഇനി ഒരു റൂമും കൂടെ ഉണ്ടല്ലോ, ഏത് റൂമാണ്? ഇത് തന്നെ. സോ ഞാൻ പറഞ്ഞു തന്നത്, സോ നിങ്ങൾ ഹൊറർ ഗെയിമൊക്കെ കളിക്കുന്നുണ്ടെങ്കിൽ ഇയർഫോണ് എല്ലാം വെച്ച് കളിക്കാൻ നോക്കുക, എന്നാലും അതിൻ്റെ ഒരു ഇതിങ്ങ് കിട്ടുമല്ലോ. സോ ഞാനിപ്പം കളിക്കുന്നത് നൈറ്റാണ്. സോ എനിക്കും ചെറിയ പേടിയുണ്ട്. ഗൈസ് ആ ഒരു സാധനം ആ ഡോറിൻ്റെ തുണ്ടേതാണല്ല, അല്ല കോഷ്യസ് കാർ കോഷ്യൻ അങ്ങനത്തെ എന്തൊരു സാധനം, ആ ഒരു നോട്ടീസ്, അത് ഞാൻ അതിൻ്റെ അകത്താ കണ്ടത്, ഡോറിൽ ഒട്ടിച്ചാന്ന് ഞാൻ കണ്ടത്, ഇപ്പോൾ താഴെ കിടക്കുന്നുണ്ട്. സോ എന്ത് ഫുഡ് എടുക്കണ്ട, എവിടെയില്ലേ കിച്ചണിലല്ലേ. അതന്നെ ക്ലാപ്പ് ക്ലാപ്പ്, $45 എന്തുകൊണ്ട്. ഫ്രിഡ്ജിലേ ഇല്ലേ, ഫ്രിഡ്ജ് കാലിയാണല്ല, ഇവിടെ നിന്നാണ് ഫുഡ് എടുക്കുക.
ഫ്രിഡ്ജ് കാലിയാണ്. എന്നാ ചെയ്യുക? ഓ, ഇതായിരിക്കുമല്ലോ നമ്മളെ ഫുഡ്. ഇത് എടുത്തിട്ട് എവിടെയെങ്കിലും പോയിരുന്ന് തിന്നാം. സോ മുകളിൽ ബെഡ് അപ്പ് സ്റ്റേഴ്സിൽ പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് താഴെ പോകാത്ത ഈ സാധനം നോട്ടി പിടിച്ചിട്ടേയില്ലേ. ഇത് നമുക്ക് മറിക്കാൻ പറ്റൂല. ഇല്ല അല്ലേ. സോ നമ്മളെ റൂം ഏതാന്ന്? ഇതാന്ന്. ഓ, ഇതന്നെയാണ് നമ്മളെ റൂം. ഇതല്ല 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 റൂം മാറിപ്പോയി. സോ നമ്മളെ റൂം ഇതല്ല. ഈ ഡോറിനെ കൊണ്ട് ഇതായിരിക്കും നമ്മളെ റൂം. ഇത് നമ്മൾ നേരത്തെ പൂട്ടി വെച്ചതല്ലേ. സോ നമ്മൾ കിടന്നു, നമുക്ക് ഉറങ്ങിയ കളയാം. സോ നമ്മൾ വിൻഡോസ് എല്ലാം പൂട്ടി. എന്നാൽ ടി വിയോ? ഓ, ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമല്ലേ എവിടെയും. അല്ല, താഴെ ഒരു ടി വി ഉണ്ട്, ഇവിടെ ഒരു ടി വി ഉണ്ട്. സോ നമ്മൾ രണ്ടും ഓണാക്കിയിട്ടില്ല. സോ ഇവിടെ ഫോട്ടോ ഫ്രെയിം ഉണ്ട്. ക്ലാപ്പ് അടിച്ചോടെ നമ്മൾ ഉറങ്ങിയ എന്നാ സംഭവം. അയ്യോ, ടി വി എന്നായേ? നമ്മൾ ടി വി ഓഫാക്കാൻ മറന്നല്ലേ. ടി വി ഓഫാക്കേണ്ട ബട്ടൺ എനിക്ക് അറിയില്ല. നേരത്തെ ചാനൽ മാറുവേ. സോ ഇപ്പം എന്നേ ഇപ്പം അവിടെ കണ്ടേ? എന്തോ ഉണ്ടല്ല. നമ്മളെ നേരത്തെ കണ്ടൊരു സിലിണ്ടർ മാനെ പോലത്തെ എന്തോ ഒരു കറുത്ത സാധനം, നീളുമില്ലേ. അത് ഞാൻ ഇവിടെയും കണ്ട്. സോ എന്തായിരിക്കും അത്? ബെഡിൻ്റെ അടിയിലുണ്ടോ? ഇല്ല 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 ഇല്ല. സോ ഫിഗർ ഔട്ട് വാട്ട് ഈസ് ഗോയിങ് ഓണേ. ഇതല്ല നേരത്തെ കോശി എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിച്ച്. നമുക്ക് നൽക്കാലും ഇല്ലേ ഈ റൂമിൻ്റെ ഒക്കെ ഇത് ലൈറ്റ് ഓണാക്കുക, അതായിരിക്കും നല്ലത്. അത് നമുക്ക് പെട്ടെന്ന് ഓർ രക്ഷപ്പെടാൻ പറ്റും. ഓണാക്ക് ഓണാക്ക് ഓണാക്ക്. സോ സീ റൂമിൽ അധികം ഒന്നുമില്ല. ഗോൾഡൻ ക്ലോസറ്റാ ഇത്. സോ ഇതിലൊന്നുമില്ലല്ലോ. ഇതെന്തോ ക്ലാപ്പ് ക്ലാപ്പ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. സോ എന്തായിരിക്കും സംഭവം? സ്ലൈറ്റ് ഓഫ് ആയാ പിന്നെയോ? ഞാൻ എന്തോ ശബ്ദം കേട്ടു ഇപ്പോൾ. എൻ്റെ വാതിൽ പിന്നെയും പിന്നെയും ഹൊറർ എലമെൻസ് ഇവർ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയെന്ന്. പിന്നെയും ലൈറ്റ് ഓഫ് ആയി, എന്ത് ചെയ്യാനാന്ന്? സോ ഇതാ നമ്മളെ റൂമ്. സോ ഇതല്ല ഒരു ബാത്റൂമ്. സോ ഇവിടെ ഒന്നുമില്ല. സോ ഇപ്പം ഇനി എന്നാ ചെയ്യുക? നമുക്ക് താഴെ പോയിട്ടോ? താഴത്തെ ലൈറ്റ് ഓഫായാ? നമ്മൾ മുകളിലത്തെ ഓഫാക്കി. സോ നമുക്ക് ഇവിടുത്തെ ഇത് ഓണാക്കാം. സോ നമ്മൾ ലൈറ്റ് ഓണാക്കിയിട്ടുണ്ട്. സോ ഇതിൻ്റെയോ നമുക്ക് ഇവിടുത്തെ എല്ലാത്തിൻ്റെ ലൈറ്റ് ഓണാക്കാം. അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഓടെ രക്ഷപ്പെടാൻ പറ്റും. സോ അതിൻ്റെ ഉള്ളിൽ ഒന്നും ഇല്ല, എന്തോ ഉണ്ടല്ല. സോ നമുക്ക് ഗരാജിൻ്റെ ഓണാക്കാം. ഇന്ന് ഓണാവാത്തേ? ആ ഗരാജിൻ്റെ കയറിയിട്ട് നമ്മൾ അടിച്ചിട്ട് ആവുന്നില്ല. ഇപ്പം നമുക്ക് അവർ ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ല. ഇനി നമുക്ക് മുകളിൽ പോയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ ഒരു ഹൊറർ ഗെയിമിൻ്റെ അതല്ല അപ്സ്റ്റേഴ്സ് എന്ന് വെച്ചിട്ട് ഡേഞ്ചർ സ്ഥലമാണ്. സോ ഇനി ഒന്നും എവിടെ ഇല്ലേ? അല്ല, ഓക്കെ അല്ലേ? അല്ല, ഓക്കെ ആണെന്നാണ് തോന്നുന്നത്. സോ ഇനി എന്നാ ചെയ്യുക? നമ്മളായിട്ട് കിടന്ന് ഉറങ്ങണോ? ഇനിയൊന്നും ഇല്ലേ ഗെയിമിൻ്റെ അകത്ത്? നമ്മൾ ഇത് പോയിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടി വരും. സോ ഗൈസ് ഈ റൂമിൻ്റെ അതൊന്നും ഇല്ല ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ ഒന്നും ഇല്ലേ? ഇവിടെ ക്ലോസറ്റ് ഉണ്ട് അലമാരി മലയാളത്തിൽ. സോ നമുക്കാണേലേ ഏ എന്നാ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. നല്ല പേടിയും വരുന്നുണ്ട്. എന്താ സംഭവം? ആ പ്രായത്തിൽ ഇതിലേക്ക് ഒരു ഞാൻ നേരത്തെ വന്നേ. നമുക്ക് എന്തോ ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ എന്നാന്ന് മനസ്സിലാവുന്നില്ല. സോ എന്നിപ്പം ചെയ്യുക? ഈ റൂമിൽ നമ്മൾ കുറേ നേരമായി വന്നുകൊണ്ടിരിക്കുന്നു. ഈ സാധനത്തിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യണോ? ഇതെടുത്ത് കളയാ, പേടിയാവുന്നുണ്ട്. സോ ഇനി ഒന്ന് ചെയ്യുക. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. കുറേ നേരമായി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നു. സോ നമ്മളെ താഴത്തെ ലൈറ്റെല്ലാം ഓണാക്കിയിട്ടുണ്ട്. സോ ഇനിയൊന്നും നമ്മൾ ചെയ്യേണ്ടത് എന്തോ? നമ്മളിനി എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. നമ്മളെല്ലാം ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ ആയാലും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും അത് ചാടേണ്ടി വരുവാ? സ്വയം ചാടിയാൽ കളയാ. ഓ ഗൈസ്, എന്തോ ശബ്ദം കേട്ട്. ഗെയിമിൻ്റെ ബി ജി എം എല്ലാം മാറിയിട്ടുണ്ട്. കുറച്ച് ഇത് വന്നിട്ടുണ്ട്. സോ എന്തോ ഇപ്പം വരും ഗൈസ്. ഇവിടുത്തെ ലൈറ്റ് ഓഫ് ആയല്ല. റബ്ബർ ഡക്കി വാട്ട് സീസണത്ത് ചാടണം. എന്നാ വേണ്ടേ? ഇതെല്ലാം നമ്മൾ നേരത്തെ ചാടിയേ. സോ അയ്യോ 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 ഷിഫ്റ്റ് റണ്ണാ. എൻ്റെ ഒന്നോ വരുന്ന ഓടിക്കോടിക്കോടിക്കോടിക്കോ. ഡോർ വർക്ക് ഡോർ വർക്ക് ഡോർ വർക്ക്. ആ ബാക്കിലെത്തി ബാക്കിലെത്തി. അവിടെ ലൈറ്റ് ഓഫ് ആയാ?
രക്ഷപ്പെടുക. ആ പോയത് ഇപ്പോൾ എന്താ കണ്ടത്? ജമ്പ് തുറ വിൻഡോ. ഓ, നമ്മൾ ജമ്പ് ചെയ്തിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ എന്താ കണ്ടേ? ടെറൻ അത് ആടിയുണ്ട്, 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 ആടിയുണ്ട്. ഓടിക്കും. ഞാൻ ഇപ്പോൾ എന്താ കണ്ടത്? സോ ഈ ഗെയിം അത്യാവശ്യം ടെൻഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഏഹ്, അവിടെ ഉണ്ടെന്ന് ചോര. സോ ഗൈസ്, ആ വീട്ടിൽ എന്തൊരു പ്രേതമുണ്ട്. സോ ഈ വീട്ടിലാണോ നമ്മൾ പോണ്ടേ? ഇവിടെ ഉള്ള രക്തക്കാര ഗൈസ്. ഓ ഗൈസ്, ഈ വീടിന് ലൈറ്റ് ഓഫ് ആയിട്ടുണ്ട്. ഇപ്പം എന്താ ചെയ്യുക? ഇവർ ലീവ് ചെയ്യാനാ പറയുന്നത്. എവിടെ പോവാനാണ് ഗൈസ്? ആ ഒരു ലൈറ്റിൻ്റെ താഴെ അതാ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഗെയിം. സോ 20 മിനിറ്റിങ്ങളായെന്ന് തോന്നുന്നു. സോ ഗെയിം അത്രേ ഉള്ളൂ. സോ ഞാൻ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത് വരെ ഓടിയെന്നാണ് പറയുന്നത്. സോ ഇൻവെസ്റ്റിഗേഷനിലെ അതോറിറ്റീസ് മാർക്കോൻ്റെ ജീവനില്ലാത്ത ബോഡി കണ്ടുപിടിച്ചിരുന്നാ. മാർക്കോ ആരാണ്? ഓ, നമ്മൾ സ്റ്റാർട്ടിങ് കണ്ട ആളില്ലേ മാർക്കോ എന്തോ പറഞ്ഞിട്ട് നമുക്ക് അവർ ഇത് കാണിച്ചു തന്നെ. സോ പുള്ളിക്കാരൻ എങ്ങനെ മരിച്ചേ? സോ മീൻവൈൽ മാക്സിം. ഓ ഗൈസ്, മാക്സിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഹൗസ് ഓണറാണ്. പുള്ളിക്കാരൻ്റെ റിമെയിൻസ് ഒരു ട്രാഷ് ബാഗിൻ്റെ അകത്ത് കണ്ടുപിടിച്ചിരുന്നാ ഗൈസ്. അപ്പോൾ എല്ലും കുട്ടും മാക്സിമിൻ്റെ ആണല്ലേ. നിങ്ങൾക്ക് ഓർമ്മയില്ലേ അത് നമ്മൾ ട്രാഷ് ബിന്നിൻ്റെ അകത്ത് എന്തോ സ്കെലട്ടൻ കണ്ടത്, എന്നുവെച്ചാൽ ബോൺസ് കണ്ടത്? അത് മാർക്കോൻ്റെയാണ്, അല്ല മാക്സിമിൻ്റെയാണത്. അപ്പോൾ മാർക്കോൻ്റെ ബോഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ല മാർക്കോ നമുക്ക് ആദ്യം വഴി കാണിച്ചെന്ന പുള്ളിക്കാരനാണ്. സോ ഗൈസ്, പുള്ളിക്കാരൻ്റെ പ്രേതത്തിന് നമ്മൾ കണ്ടേ. എന്തായാലും പുള്ളി എന്തായാലും ഈ ഡെവലപ്പറിൻ്റെ ഫസ്റ്റ് ഗെയിമാണെന്ന് പോലും ഇത്. എന്തായാലും ഫസ്റ്റ് ഗെയിം ആണെങ്കിലും അടിപൊളി തന്നെ. എന്തായാലും ഈ പുള്ളിക്കാരനെ പേടിപ്പിക്കാൻ പറ്റി. സോ ഈ ഒരു ഗെയിം അത്രേ ഉള്ളൂ. സോ ഞങ്ങൾക്ക് എല്ലാവർക്കാരൊക്കെ ഇഷ്ടപ്പെട്ടു തന്നെ എന്ന് വിചാരിക്കുന്നു. സോ ഇനി ഫേസ് ക്യാം വെച്ചിട്ട് എന്തെങ്കിലും വീഡിയോ ആണെങ്കിലും മറക്കാതെ കമൻറ്റ് ചെയ്യുക. സത്യം പറഞ്ഞാൽ ഞാനാണെങ്കിൽ ഈ ഒരു ഗെയിം ഓൾറെഡി കളിച്ച് പിന്നെ എൻ്റെ ഓഡിയോ തന്നെ സെറ്റാക്കി അവസാനമാണ് മനസ്സിലാവുന്ന ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നതെന്ന്. സോ പിന്നെ ഒന്നും കൂടെ കളിച്ചു അത്ര തന്നെ. സോ നിങ്ങൾക്ക് ഗൈസ്, അല്ല ലാസ്റ്റ് താങ്ക്സ് മാക്സിം എന്നാണല്ലോ കൊടുത്തിട്ടുള്ളേ. സോ മിക്കവാറും മാക്സിം ഡെവലപ്പറിൻ്റെ പേരായിരിക്കും, അയാളുടെ പേരായിരിക്കും ഹൗസ് ഓണറിൻ്റെ പേരിൽ കൊടുത്തിട്ടുണ്ടാവുക. സോ ഈ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണാൻ നല്ല പ്രതീക്ഷയോടെ. ഗുഡ് ബൈ ഫ്രണ്ട്സ്, ടാറ്റ, ബൈ ബൈ.